ठिकानों ले ले। നമസ്കാരം. ഇന്നത്തെ ഈവനിങ് റിത്തം ലൈവ് ഷോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാലഗോപാൽ. ആങ്കർ ആനന്ദ് ചേട്ടൻ ഇല്ലാത്തത് കൊണ്ട് ആങ്കറിങ് പണി കൂടെ ഞാൻ എടുത്തിരിക്കുകയാണ്. ഞാൻ 2008 കണ്ടസ്റ്റൻ്റാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഏഷ്യാനെറ്റ് പ്ലാറ്റ്ഫോമിൽ ലൈവ് വരാൻ പറ്റിയതിൽ. അപ്പോൾ എന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാത്ത എല്ലാവർക്കും ഏവർക്കും ഈവനിങ് റിത്തത്തിലേക്ക് സ്വാഗതം. എനിക്കറിയാം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന്. കാരണം സ്റ്റാർ സിംഗർ വീണ്ടും വരികയാണ്. ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ് പുതിയ ഒരുപാട് ടാലൻസിനെ കാണാനായിട്ട്. സോ ഐ ആം ഓൾസോ വെയ്റ്റിംഗ് ഫോർ ദ ബിഗ് ഡേ. ഞാൻ ട്രിവാൻഡ്രത്താണ്. ഇത് നമ്മുടെ വർക്കിംഗ് സ്പേസാണ്. എൻ്റെ അനിയൻ പ്രോഗ്രാമർ അൽനിഷാദിൻ്റെ അൽനിഷാദ് സ്പേസ് വർക്ക് സ്റ്റേഷനിലാണ്. ഇവിടെയാണ് നമ്മുടെ റെക്കോർഡിങ്ങും കമ്പോസിങ്ങും പ്രോഗ്രാമിങ്ങും എല്ലാം നടക്കുന്നത്. അതിൻ്റെ വിശേഷങ്ങളിലോട്ട് നമുക്ക് വരാം. അതിന് മുമ്പ് കമൻസ് വന്നു തുടങ്ങിയല്ലേ. ഹായ് മനോജ് കുമാർ, ഹായ് ബ്രോ രാഹുൽ, ഹായ് തിരിച്ചും വേണമെങ്കിൽ ഗൗരി, നരേഷ് ഹായ്, സത്യനാരായൺ ഹായ് സർ, ഹലോ സജു തോമസ്, ഹായ് ഹലോ. ഫുഡ് കഴിച്ചില്ല ബാബു ബ്രോ, ഇത് കഴിഞ്ഞിട്ട് കഴിക്കാം, സുഖമാണ്. വിശ്വജിത്ത് ഹായ്. ഓക്കെ, നമുക്ക് ഒരു മണിക്കൂർ കുറച്ച് വിശേഷങ്ങളും കുറച്ച് പാട്ടുകളും ഒക്കെ ആയിട്ട് നമുക്ക് പോവാം. ആദ്യത്തെ ചോദ്യം ഞാൻ തന്നെ ചോദിക്കാം, എങ്ങനെ സ്റ്റാർ സിംഗറിലോട്ട് വന്നു? അതായിരിക്കും എൻ്റെ ആദ്യത്തെ ചോദ്യം. അതൊരു എന്താ പറയുക, 2007 സ്റ്റാർ സിംഗറിൻ്റെ കോൾ വന്നപ്പോഴത്തേക്കും എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഇടാൻ പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയറാണ്, എനിക്കിപ്പോഴും ഭയങ്കര ടെൻഷനാണ്. സത്യം പറഞ്ഞാൽ 10 മുന്നിൽ പാടാനായിട്ട് ഇപ്പോഴും എനിക്കൊരു പേടിയാണ്, അതിന്നും എനിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ എൻ്റെ അമ്മയെ പറ്റിച്ചു, ഞാൻ ആപ്ലിക്കേഷൻ ഇട്ടില്ല. അപ്പോൾ എനിക്കൊന്ന് 2005 തൊട്ട്, പക്ഷേ വീട്ടിൽ പറഞ്ഞു ഞാൻ ആപ്ലിക്കേഷനെല്ലാം കൊടുത്തു എന്ന് പറഞ്ഞില്ല. 2005 തൊട്ട് ഞാൻ അന്ന് യൂട്യൂബൊന്നും ഇല്ലാത്ത സമയമാണ്. അപ്പോൾ ഈ ശരത് സാറിൻ്റെ പാട്ടുകളൊക്കെ ഒരുപാട് ആ വ്യക്തിയെ കാണാതെ ഭ്രാന്തമായി ആരാധിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അങ്ങനെ 2007 ഫസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു നജീം ചേട്ടനാണെന്ന് തോന്നുന്നു ആദ്യത്തെ പാട്ട് പാടുമ്പോൾ, സുധാമന്ത്രം പാടി. അപ്പോൾ ഞാനും കാണുന്നുണ്ട്, ശരത് സാറൊക്കെ ഇരിക്കുന്നു, പക്ഷേ എനിക്കറിയില്ല ഏതാണ് ശരത് സാറെന്ന്. അപ്പോൾ പാട്ട് പാടി, സുധാമന്ത്രം പാടിയതിന് ശേഷം നമ്മുടെ രഞ്ജിൻ ചേച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഇതിൻ്റെ കമൻസ് ഇതിൻ്റെ നമ്മുടെ ഇതിൻ്റെ കമ്പോസർ ക്രിയേറ്ററായ ശരത് സാറിനെ പറയട്ടെ എന്ന്. ശരിക്കും പറഞ്ഞാൽ അത് കേട്ടപ്പോഴത്തേക്കും നെഞ്ചി പടഞ്ഞുപോയി. കാരണം ആ നയിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു. അങ്ങനെ ശരത് സാർ എന്ന വ്യക്തിയുടെ രൂപം ഞാൻ കാണുന്നത് 2007. അങ്ങനെ 2008 ആപ്ലിക്കേഷൻ ഇട്ടപ്പോൾ വീട്ടുകാർ പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുക്കുകയായിരുന്നു. ഞാൻ പെട്ടെന്ന് തീർക്കാം കേട്ടോ, വേഗം തീരും. എന്നിട്ട് ആദ്യത്തെ ഫസ്റ്റ് റൗണ്ട് ദേവാനകേഷ് എനിക്ക് കിട്ടി. ഫസ്റ്റ് റൗണ്ട് ഞാൻ മായാമഞ്ചരിൽ പാടാൻ പോകുന്ന സമയത്ത് അറിയുന്നു വീണ്ടും അന്ന് ശരത് സാർ ഇല്ല. ആ ഒരു സീസണിൽ ശരത് സാറെ ചിലപ്പോഴേ കാണുള്ളൂ എന്ന് പറഞ്ഞു. വീണ്ടും എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമായി. പക്ഷെ അന്ന് വേണുഗോപാൽ സാറും ഉണ്ണികൃഷ്ണൻ സാറും ഔസേപ്പ് അച്ഛൻ സാറൊക്കെ ഉണ്ടായിരുന്നു, അവരെ മുന്നിൽ പാടി. പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ടായിരിക്കാം, എൻ്റെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, അടുത്ത റൗണ്ടായപ്പോൾ എൻ്റെ ആരാധനാപുരുഷനായ ശരത് സാർ വന്നു. സോ അദ്ദേഹവുമായിട്ട് അന്ന് തൊട്ടുള്ള ഒരു പരിചയമാണ്, ഇന്നും ഞാനത് പൊന്നുപോലെ സൂക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ പാട്ട് ഡെഡിക്കേഷൻ ടു ശരത് സാർ. കാരണം ഇത്തവണയും ശരത് സാറാണ് നമ്മുടെ ജഡ്ജ്. സോ അതുകൊണ്ട് ശരത് സാറിൻ്റെ ഡെഡിക്കേഷനാണ് ആദ്യം. മായാമഞ്ചലിൽ ഇതുവഴി പോകും തിങ്കളേ, കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, ആരും പാടാത്ത പല്ലവി കാതിൽ വീഴുമീ വേളയിൽ, കിനാവ് പുൽ വരൂ വരൂ മായാമഞ്ചലിൽ
തിങ്കളേ. അപ്പം ആദ്യത്തെ ഡെഡിക്കേഷൻ ശരത് സാറിനാണ്. ഞാൻ ഇച്ചിരി നോക്കിട്ട് കമൻസ് നോക്കട്ടെ. ഹായ് സുഹൈൽ, ഹായ് തുലച്ചു, ഹലോ, ഹായ്, ഹലോ, നമസ്കാരം, ശ്രീജ, ശ്രുതി, ഹായ് ശ്രുതി ചേച്ചി, സൂര്യ, ശ്രീജ, ഹായ്, ഹലോ, അനിൽകുമാർ, ഹായ്, ആഷിഫ, ഹായ്, രാഹുൽ ലക്ഷ്മൺ, ബാലുമോൻ, രാഹുൽ ലക്ഷ്മൺ, കുഹു കണ്ണെ എന്നാണ് വിളിക്കുന്നത്. രാഹുൽ ലക്ഷ്മൺ ആരാണെന്ന് വെച്ചാൽ നമ്മുടെ സ്റ്റാർ സിംഗർ 2008 കണ്ടസ്റ്റൻ്റാണ്. എന്താ പറയുക, രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോഴും ഒരു ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കാറ്റഗറിയിൽ ഇപ്പോഴും എൻ്റെ എല്ലാം ഒരു കൂട്ടുകാരനാണ് രാഹുൽ. രാഹുൽ നല്ലൊരു സിംഗറാണ്. നമ്മുടെ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡിൽ രാഹുൽ. രാഹുലെ, എല്ലാ സീക്രറ്റുകളും ഞാനിപ്പോൾ പറയണോ അതോ വേണ്ടേ? എന്താണ് അഭിപ്രായം? ഞങ്ങൾ ഒരുമിച്ചാണ് എറണാകുളത്ത് പോകുന്ന സമയത്ത്, ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോഴെല്ലാം നമുക്കൊരു ഗ്രൂപ്പുണ്ട്, ഈ പറഞ്ഞ പോലെ രാഹുൽ, ആശ, പിന്നെ അങ്ങനെ രണ്ടു മൂന്ന് പേര്, യതു, നിഷ, അവരെല്ലാവരും, ആശ അല്ല സോറി, അരുണാക്കളൊരു ഗ്രൂപ്പുണ്ട്. അപ്പം സ്റ്റാർ സിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു വളരെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് ഇവിടെ ആരാണോ നമ്മൾ പങ്കെടുക്കുന്ന കണ്ടൻസിൻ്റെ ഒരു അസറ്റാണ്. കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് 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 ഗുണങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാവത്തുള്ളൂ. മെയിൻലി നല്ല ഒരു ജഡ്ജിങ് പാനൽ, ഈ പറയുന്ന പോലെ ഓർക്കസ്ട്ര ആണെങ്കിലും അടിപൊളി, ഒരുപാട് നല്ല ഗ്രൂമേഴ്സ്. പിന്നെ ഇപ്പോൾ നമ്മൾ പാട്ടിൻ്റെ കാര്യത്തിനായാലും വളരെ ഡീറ്റെയിൽ ആയിട്ടായിരിക്കും നമ്മൾ പാട്ടുകൾ പഠിക്കുന്നത്. പിന്നെ ഒരു ഒരു ഫോർ എക്സാമ്പിൾ ഒരു വൺ ഇയർ ഷോ അല്ലെങ്കിൽ എയ്റ്റ് മന്ത് ഷോ ആണെങ്കിൽ അത്രയും നാളും നമ്മൾ ടോട്ടലി ഇൻ ടു ദ മ്യൂസിക് ആയിരിക്കും, ഒരു മ്യൂസിക് വേൾഡിലായിരിക്കും. കൂടുതലും പാട്ടിൻ്റെ വിശേഷങ്ങൾ മാത്രമായിരിക്കും വരുന്നത്. പിന്നെ അതിന് ശേഷമായാലും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല നല്ല സ്റ്റേജസ്, ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റും. നമ്മുടെ കോൺഫിഡൻസ് ലെവല്, ഞാൻ എനിക്ക് ടെൻഷനാണ് ഇപ്പോൾ, എനിക്ക് ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് റിസേർവ്ഡാണ്. ഈ പറയുന്ന എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ എൻ്റെ ബാക്കിൽ ആരെങ്കിലും വന്നിട്ട് ഞാൻ ഫ്രണ്ടിലോട്ട് പൊക്കിവിട്ടെ എന്ന് വെച്ചാൽ ഞാൻ പൊക്കിയുള്ളൂ എന്ന് പറയുന്നൊരു സ്വഭാവമാണ് എനിക്കുള്ളത്. പക്ഷേ മറ്റു കുട്ടികൾ അങ്ങനെയല്ല, വളരെ കോൺഫിഡൻറ്റ് ലെവലിൽ നമുക്ക് കൂടാൻ പറ്റും. അപ്പോൾ എന്തുകൊണ്ടും നമ്മുടെ ലൈഫിലൊരു വലിയൊരു അസറ്റാണ് സ്റ്റാർ സിംഗറിൽ വരിക എന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു പേഴ്സണൽ പ്രൊഫൈൽ പറയുകയാണെങ്കിൽ, എന്താ പറയുക, എൻ്റെ ഒരു ആഗ്രഹം, ഞാൻ ബേസിക്കലി ഒരു 8 മ്യൂസിക് ഡയറക്ഷൻ ഫീൽഡിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ആഗ്രഹം വളരെ കുഞ്ഞിലെ തൊട്ടേ എനിക്ക് പാട്ട് കമ്പോസ് ചെയ്യണമെന്നുള്ളതായിരുന്നു. അന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിക്കണം, സുജാത ചേച്ചിയെ കൊണ്ട് പാടിക്കണം. പക്ഷേ ആ സമയത്ത് രവീന്ദ്ര മാഷ് ആയിക്കോട്ടെ, ജോൺസൺ മാഷ് ആയിക്കോട്ടെ, വിദ്യാസാഗർ സാറായിക്കോട്ടെ, ഇവരെല്ലാം നിൽക്കുന്ന സമയത്താണ് ഞാനത് ആഗ്രഹിക്കുന്നത്. അത് ശുദ്ധ മണ്ടത്തരമാണെന്ന് അറിയാമെങ്കിൽ കൂടി എൻ്റെ മനസ്സിലെ ആഗ്രഹം അന്നേ ഒരു കമ്പോസർ ആവണമെന്നുള്ളതായിരുന്നു. മേ ബി ആ ഒരു ആഗ്രഹം എൻ്റെ വീട്ടുകാരുടെയും എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം കൊണ്ടായിരിക്കാം എനിക്ക് 2013 ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ഫിലിം മ്യൂസിക് ഡയറക്ഷൻ ചെയ്യാൻ പറ്റി. അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നു. കാരണം ഒരുപാട് ജിംഗിൾസ്, ടൈറ്റിൽ ഇൻഹൗസ്, ഏഷ്യാനെറ്റിന് വേണ്ടി ഒരുപാട് ഇൻഹൗസ് ടൈറ്റിൽ സോങ്സ്, പിന്നെ എന്താ പറയുക, അഡ്വർടൈസ്മെൻറ്റ്സ്, ഷോർട്ട് ഫിലിം, അതെല്ലാം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് ഫിലിം ചെയ്യുക, ഈ പറഞ്ഞ വലിയ വ്യക്തികൾ ഇന്ന കസേരയുടെ ഏറ്റവും ബാക്കിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എന്ന ബാഡ്ജ് ഉള്ളൊരു ബാഡ്ജ് ഇട്ടിരിക്കാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. 3 ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. 2013, 2014, അതായത് മായാപുരി സൗത്ത് ഇന്ത്യയിലെ ബിഗ്ഗസ്റ്റ് 3D ഫിലിമായിരുന്നു. ഞാൻ നേരത്തെ സ്വപ്നം കണ്ടതുപോലെ ആദ്യത്തെ പാട്ട് പാടിയത് ചിത്ര ചേച്ചിയാണ്. പിന്നെ ജാസി ചേട്ടനുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മെഡിൽ ഓബ്ലം കെട്ട, പിന്നെ ഹീറോയിൻ. ആ ഫിലിം ആക്ച്വലി ഇറങ്ങിയിട്ടില്ല. അപ്പം ചിത്ര ചേച്ചിയെ കൊണ്ട് പാടിയ എൻ്റെ ഒരു എന്താ അടുത്തത്, ഇവിടെ പോയി കുറേ പേര് വരുന്നുണ്ട്. ഹലോ, ഹായ് രാഹുൽ ലക്ഷ്മൺ കഴിഞ്ഞു, പൂർണിമ എനിക്ക് വേണ്ടി നീർമിഴിപ്പിരിയിൽ ഉറപ്പായിട്ടും, പാർവതി എൻ്റെ ഭാര്യ പാർവതി, ശ്രുതി, പിന്നെ സുധാനിൽ, ഹായ് ഷീജ അനിൽ, ഹലോ എല്ലാവർക്കും, ഹലോ ഷീജ ശ്രീ, ഹലോ ഗോപിക, ഗോപി, അജിത, ബിജോയ്, ഹായ് സുധാ, സുധാ, മായാമഞ്ചലിൽ പാടു, മായാമഞ്ചലിൽ പാടിയായിരുന്നു, ഹായ് പാർവതി അലക്ഷണ, ഒരു 15 താഴെ അല്ലേ റൈറ്റ് ടു റെസ്പിറേറ്റർ സെഷൻ, എന്താണ് റിപ്ലൈ ടു, ഓക്കെ അജിത, ബിജോയ്, ഹലോ, ഓക്കെ ഓക്കെ എല്ലാവർക്കും, ശരി ശരി. ഒരു പാട്ട് പാടാം.
ഓക്കെ. അടുത്തത് ഞാൻ എൻ്റെ സ്വന്തം സിനിമയിലെ ചിത്ര ചേച്ചി പാടിയ ഒരു പാട്ടിന് ഒരു നാല് വരി ഞാൻ പാടിയിട്ട് അടുത്ത റിക്വസ്റ്റിലൂടെ പോകുന്നതാണ്. അതായത് ഒരു സ്വർഗ്ഗലോകത്തെ ഒരു സിറ്റുവേഷൻ തന്നെയായിരുന്നു, അത് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. കാരണം സ്വർഗ്ഗലോകത്തെ സിറ്റുവേഷനിൽ പോലെ തന്നെ ചേച്ചി വന്ന ഷെഡ്യൂളിൽ പാടുമ്പോൾ ഞാനും ഒരു സ്വർഗ്ഗലോകത്തിലിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒരു ദൈവം ഫ്രണ്ടി വന്ന് പാടുന്നു. അപ്പം മൈ ഡ്രീം കം ട്രൂ ആണ്, ഞാൻ ആഗ്രഹിച്ച പോലെ ചിത്ര ചേച്ചി എൻ്റെ പാട്ട് പാടി. അറിവിൻ പൊരുൾ ദൈവമേ, കൃപ തൻ കരം നീട്ടണേ. അറിവിൻ പൊരുൾ ദൈവമേ, കൃപ തൻ കരം നീട്ടണേ. ജഗമേ പരബ്രഹ്മമായി ഉണരും സദാ പുണ്യമേ, ഇഹവും കാത്തിടേണേ. തുണയായി ചേർന്നിടേണമേ അറിവിൻ പൊരുൾ ദൈവമേ, കൃപ തൻ കരം നീട്ടണേ. അറിവിൻ പൊരുൾ ദൈവമേ, കൃപ തൻ കരം നീട്ടണേ. ഇതായിരുന്നു ചിത്ര ചേച്ചി എൻ്റെ സിനിമയിൽ പാടിയ പാട്ട്. ഇനി നമുക്ക് കമൻസിലോട്ട് പോയിട്ട് റിക്വസ്റ്റ് നോക്കാം. പെട്ടെന്ന് പെട്ടെന്ന് മുകളിലോട്ട് പോകുന്നുണ്ട്. ആരുടെയെങ്കിലും കമൻസ് വിട്ടു പോവാണെങ്കിൽ ഐ എം റിയലി സോറി. വേഗം വേഗം മുകളിലോട്ട് പോകുന്നതുകൊണ്ടാണ് നമുക്ക് കുറച്ച് എന്താ പറയുക വിശേഷങ്ങളും പാട്ടുകളുമായിട്ട് പോകാമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ടെസ്സി ജെയ്സിൻ ഹായ്, ഹായ് നിസാർ, ഹായ് ഷീജ ശ്രീ നീരാടുവാൻ, ഓക്കെ ഗോപാലകൃഷ്ണൻ, ഹവായു ലോകനാഥ്, ഹവായു ബ്രോ, ഐ എം വെരി ഫൈൻ ലോകനാഥ്. സാജു കണ്ണീർ മഴയത്ത്, ഓക്കെ ജോക്ക്, കണ്ണീർ മഴയത്ത് ഞാനൊരു പാടിത്തരാം. ഒരു റിക്വസ്റ്റ് വന്നു കണ്ണീർ മഴയത്ത്. നെറ്റ് ഭയങ്കര സ്പീഡ്. ഒന്ന് കണ്ണീർ മഴയത്ത് എടുക്കൂ. ഞാനൊരു ചിരിയുടെ മോഹിനി, കണ്ണീർ മഴയത്ത് ഞാനൊരു ചിരിയുടെ കൂടെ ചൂടി. നോവിൻ കടലിൽ മുങ്ങി തപ്പി മുത്തുകൾ ഞാൻ വാരി. മുള്ളുകളെല്ലാം തേൻമലരാക്കി നാവിലണിഞ്ഞു ഞാൻ. ലോകമേ. ഓക്കെ, അടുത്തത് ഓക്കെ മന്ദാരച്ചപ്പുണ്ട്. ഓക്കെ എടുക്കാൻ പറ്റുമോ? മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. പൊന്നും തേനും വയമ്പുമുണ്ടോ, വാനം വാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദ തിരകൾ നുരയുമ്പോൾ മൗനം പാടുന്നു. മന്ദാരച്ചെപ്പുണ്ടോ, മാണിക്യക്കല്ലുണ്ടോ കയ്യിൽ വാർമതി. പൊന്നും പൂവും തീലമ്പുമുണ്ടോ, വാനം വാടിതൻ തൂവലുണ്ടോ. ഉള്ളിൽ ആമോദ തിരകൾ നുരയുമ്പോൾ മൗനം പാടുന്നു. ഓക്കെ, നെക്സ്റ്റ്.
മാളവിക മാളു, ഹായ്. അനിൽ വഴയിൽ മകരിസ പയ്യനാണോ? തീർച്ചയായിട്ടും അനിൽ മകരിസ പയ്യനാണ്. എനിക്കൊന്ന് 96-ൽ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് ഫാമിലിയിൽ, എൻ്റെ ശബ്ദം ചെറുതായി തടഞ്ഞിരിക്കുന്നുണ്ട്, വേറൊന്നും കൊണ്ടല്ല, ഇന്ന് ഒരുപാട് പാടി, ക്ഷമിക്കണം. 96-ൽ ഞാൻ ആദ്യമായിട്ട് ഏഷ്യാനെറ്റ് ഫാമിലിയിൽ ഒരു മെമ്പറാവുന്നത്. അത് മകരിസ എന്ന് പറയുന്ന ഒരു ചിൽഡ്രൻ ഷോയിലാണ്. ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ചിൽഡ്രൻ ഷോ ആണെന്ന് തോന്നുന്നു ടെലിവിഷനിൽ. അതൊരു ഭയങ്കര എക്സ്പീരിയൻസ്. രണ്ടര വർഷത്തോളം അതിൽ ആങ്കർ ചെയ്യാൻ പറ്റി. അതിന്നും ഓർത്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അന്നത്തെ രൂപത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു, അല്ലേ അനിൽ? എനിവേ, താങ്ക് യു സോ മച്ച്. പിന്നെ അടുത്തത് സുജു തോമസ്, പുതിയ സിനിമയിൽ പാടുന്നുണ്ടോ? സുജു, ബേസിക്കലി എനിക്ക് കമ്പോസിംഗ് ആണ് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഒരു 7 വർഷമായിട്ട് കമ്പോസിംഗ് ഫീൽഡിലാണ്. സിനിമകൾ ഒന്ന് രണ്ടെന്നേ ചെയ്തിട്ടുള്ളൂ. ഈ പറഞ്ഞതുപോലെ എനിക്ക് കൂടുതലും താല്പര്യം ഈ നമ്മുടെ ഇൻഹൗസ് പ്രൊഡക്ഷൻസ് ആയിട്ടുള്ള വർക്കുകളും ജിംഗിൾസും. ഒരുപാട് FM സ്റ്റേഷൻസിന് ഇവിടെയും വെളിയിലും എല്ലാം ഞാൻ ടൈറ്റിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ബട്ട് സ്റ്റിൽ നല്ല അവസരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവസരങ്ങൾ കിട്ടാത്തത് കൊണ്ട് തന്നെയാണ് അധികം പടം ചെയ്യാൻ പറ്റാത്തത്. കിട്ടത്തെ, നമുക്ക് സമയം എല്ലാത്തിനും വരും എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ജുവൽ, ഇനി എന്താ സ്റ്റാർ സിംഗ്, ഇനി എന്താ സ്റ്റാർ സിംഗറിൽ വിളിക്കുന്നേ? ഇനി എന്താ, ഇനി എന്നാണോ ഉദ്ദേശിക്കുന്നത്? അത് എന്നാണ് സ്റ്റാർ സിംഗർ വരുന്നത് എന്നതാണെങ്കിൽ ഉടൻ തന്നെ സ്റ്റാർ സിംഗർ വരുന്നതായിരിക്കും. നിങ്ങൾ എന്നും കാണുക, ഉടൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇക്കയുടെ ഒരു പാട്ട് പാടാമോ? അരെ ഇക്ക മനസ്സിലായില്ലേ, ഇക്ക ആരാണെന്ന്? ദെൻ മുഹമ്മദ് അസഫ്, ഹായ്. ആശ കെ എൻ, ഹായ്. ഷീജ ശ്രീശ്രീ, ഹായ്. ബാലകൃഷ്ണൻ, വെരി നൈസ് വോയ്സ്, താങ്ക് യു ഡിയർ. മാളവിക മാളു, നൈസ് വോയ്സ്, താങ്ക് യു ഡിയർ. എൻ്റെ ശബ്ദം ചെറിയ കുഴപ്പമുണ്ട്. ഗോപിക, പുഞ്ചിരി തഞ്ചു, പുഞ്ചിരി തഞ്ചും ദീപക് ജി, അദ്ദേഹത്തിൻ്റെ പാട്ടാണെങ്കിൽ ഉറപ്പായിട്ടും ഞാനത് പാടുന്നതായിരിക്കും. എനിക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. മോർ ഓവർ എൻ്റെ ഭാര്യയ്ക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്. അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നു. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരു മൽ കൊഞ്ചൽ കുളിർ, കനവിലൊരു മൽ കുളിർ, ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചുണ്ട്, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. പുഞ്ചിരി തഞ്ചും ചുണ്ടിലൊരു മൽ കുഞ്ചൽ കുളിർ, കനവിലൊരു മൽ കുളിർ, ഇന്നലെയോളം കേട്ടില്ല ഞാനീ പൂന്തേൻ ചിണ്ട്, ഇവൾ എനിക്കെന്തേ പ്രിയങ്കരി, ഓ നെഞ്ചിൽ ഞാൻ ചേർക്കും പ്രിയങ്കരി. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. ഞാൻ ദീപക് ജി, ദീപക് സാറിൻ്റെ വളരെ വലിയൊരു ഫാനാണ്. പറഞ്ഞൊരു ശബ്ദം അടഞ്ഞിരിക്കുന്നുണ്ട്, വീണ്ടും ഞാനത് ഒന്ന് ഓർമ്മിപ്പിക്കുന്നു. ഉണ്ണികളെ ഒരു കഥ പറയാം. ഉറപ്പായിട്ടും നമുക്ക് സുജു ബ്രോയ്ക്ക് വേണ്ടി ഉണ്ണികളെ ഒരു കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, പുൽമേട്ടിലോ പൂങ്കാറ്റിലോ, എങ്ങും പിറന്നും
പണ്ടിളം മൂളം കൂട്ടിൽ ഉണ്ണികളെ ഒരു കഥ പറയാം ഈ പുല്ലാങ്കുഴലിൻ കഥ പറയാം. ഓക്കെ ബ്രോ, അടുത്തത് മോനെ ഇവിടെ പോയി, ഇവിടെ പോയി. പുഞ്ചിരി തന്നെയും കഴിഞ്ഞു, ഉണ്ണികളെ കഴിഞ്ഞു. ചില്ലയിലെ ഒരു സോങ്. ഓക്കെ, ചില്ല. ഓക്കെ, എല്ലാവരും ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ. ചില്ല എന്ന് പറയുന്നത് ഒരു 2019 എനിക്ക് മറക്കാൻ പറ്റാത്തൊരു വർഷമായിരുന്നു. കാരണം 2019 നമ്മുടെ ഓൺ പ്രൊഡക്ഷൻ ആൽബം ഏപ്രിൽ ഇറങ്ങിയ ആൽബമാണ് ചില്ല. അത് മൊത്തവും നമ്മുടെ ക്രൂവായിരുന്നു. അപ്പോൾ അതിൽ 2 അവാർഡുകൾ എനിക്ക് വാങ്ങിക്കാൻ കഴിഞ്ഞു. പ്രൊഡ്യൂസറും ലിറിസിസ്റ്റും ഒരാളാണ് സുമൻ നായർ, അദ്ദേഹം US. അപ്പോൾ ലോഹിതദാസ് സാറിൻ്റെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 2019 ബെസ്റ്റ് ആൽബം അവാർഡ് ചില്ലയ്ക്കാണ് കിട്ടിയത്. നിഖിലാണ് അത് പാടിയത്, നിഖിൽ ചേട്ടൻ ചെന്നൈയിലുള്ള. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുള്ളൊരു വർഷമായിരുന്നു ആക്ച്വലി 2019. കാരണം ബെസ്റ്റ് ആൽബം എന്ന് പറയുന്നത് ആ ഒരു ഷോയിൽ ഏറ്റവും വലിയ ടൈറ്റിലായിരുന്നു. അപ്പം എൻ്റെ ഭാര്യയായിരുന്നു അതിലെ നായിക, എല്ലാവരും. അപ്പോൾ ആ ഒരു ടോട്ടൽ ക്രൂവിന് ഒരു ബെസ്റ്റ് അവാർഡ് കിട്ടുക എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ചില്ലയിലെ ഒരു പാട്ട്, അതെൻ്റെ ഓൺ കമ്പോസിഷനാണ്, അത് പാടാം. പുഴ വന്നു പുൽകുന്ന കരയുടെ അരികിൽ വരുമെന്നു കരുതി ഞാൻ കാത്തിരുന്നു. പുലർക്കാല താപങ്ങൾ അകലവേ നീയോ ഒഴുകുന്നു ഇവിടെ ഞാനേകനായി. പാതിയിൽ വിട ചൊല്ലി നീയകന്നീടവേ കൂരിരുൾ നിറമാകെ മൂടവേ. നീ പകർന്നേകിയ വിരഹമം നോവിനും മേലെ ഞാൻ കാണുന്നു പൂവണി. പുഴ വന്നു പുൽകുന്ന കരയുടെ അരികിൽ വരുമെന്നു കരുതി ഞാൻ കാത്തിരുന്നു. താങ്ക് യു. അപ്പം ചില്ല മാത്രമല്ല, കഴിഞ്ഞ വർഷം പറഞ്ഞ പോലെ എൻ്റെ ഒരു രണ്ട് പ്രോജക്റ്റാണ് ഏറ്റവും കൂടുതൽ അവാർഡ് കിട്ടിയ 2 പ്രോജക്റ്റ് എന്ന് ഞാൻ പറയാം. ഈ ലൈവിലൂടെ എനിക്ക് എൻ്റെ വിശേഷങ്ങൾ പറയാൻ പറ്റില്ല, കാരണം ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും അത്ര ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നെ ഓർക്കുന്നവർക്കും എന്നെ ഇഷ്ടമുള്ളവർക്കും എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ കഴിയുന്നതിൽ. അപ്പോൾ ചില്ലായിരുന്നു കഴിഞ്ഞ വർഷത്തെ എൻ്റെ ആൽബം, അവാർഡ് കിട്ടിയ ആൽബം. പിന്നെ ഞാൻ വേറൊരു ആൽബം ചെയ്തായിരുന്നു, അമ്മ മാനസം, മദേഴ്സ് ഡേ സ്പെഷ്യലായിരുന്നു അമ്മ മാനസം. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ ഹരി പി നായർ, ഹരി ചേട്ടൻ എഴുതി. മറ്റൊരു ഡ്രീം കം ട്രൂ സുജാത ചേച്ചി പാടി, ഒരു ഒരു താരാട്ട് പാട്ടാണ്. അപ്പോൾ അതിനും അവാർഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഇത് പാടി ചെയ്തിട്ട് ഞാൻ അതും കൂടെ ഒന്ന് പാടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ആ ഒരു താരാട്ട് പാട്ടോട് ഞാൻ ഒന്ന് പാടിക്കോട്ടെ. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. കുഞ്ഞിക്കാലടി ഒച്ച കേൾക്കുമ്പോൾ ഉള്ളം തുള്ളി തുളുമ്പുന്നു. അമ്മ മാനസമെന്നും പാടുന്നു ഉണ്ണി ഉള്ളം തുള്ളി തുളുമ്പുന്നു. ഓക്കെ, അപ്പോൾ അതായിരുന്നു എൻ്റെ 2-ാമത്തെ കഴിഞ്ഞ വർഷത്തെ ഒരു മറക്കാൻ പറ്റാത്തൊരു ആൽബമായിരുന്നു. പിന്നെ അടുത്തത് നോക്കട്ടെ, സൂപ്പർ സോങ്, സൂപ്പർ. എല്ലാവർക്കും അഞ്ജന, സുജു തോമസ്, താങ്ക് യു, താങ്ക് യു എല്ലാവർക്കും, താങ്ക് യു. മറന്നു പൂമകളെ, മറന്നു പോകണം എല്ലാം മറക്കുവാൻ. എനിക്ക് വളരെ ഇഷ്ടമുള്ള MG സാറിൻ്റെ ഒരു പാട്ടാണ്, ചോദിച്ചതിൽ ഒരുപാട് സന്തോഷം.
മറന്നോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. മറന്നോ പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ, അകലേക്കൊഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വച്ചു വേറുതേ. മറന്നു പൂമകളെ എല്ലാം മറക്കുവാൻ നീ പഠിച്ചു. താങ്ക് യു ഇമാനുവൽ, എനിക്കിഷ്ടപ്പെട്ടൊരു പാട്ടാണ്. ഗോപിക താങ്ക് യു, ബാലകൃഷ്ണൻ താങ്ക് യു ബ്രോ, അഞ്ജന താങ്ക് യു, പാർവതി ലൈലാഗമേ, പാർവതി പാർവതിക്ക് വേണ്ടി ലൈലാഗമേ, അഥവാ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി ലൈലാഗമേ. പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം, തേടുന്നു പുതുതീരങ്ങൾ കൊതി തീരാതെ ഹൃദയം. കണ്ണെത്താദൂരത്തെ കൺചിമ്മും ദീപങ്ങൾ, നാം കണ്ട സ്വപ്നങ്ങൾ പോൽ ലൈലാഗമേ പൂച്ചൂടുമോ. വിടവാങ്ങുമീ രാത്രി തൻ വാതിലിൽ, ആകാശമേ അങ്ങനെ ലൈലാഗമേ കഴിഞ്ഞു. ഓർമ്മകളോടി കളിക്കുവാൻ എത്ര നല്ല പാട്ടാണ്, പക്ഷേ വേണ്ട, അത് എനിക്ക് അത്ര കോൺഫിഡൻസ് ഇല്ല, അതുകൊണ്ട് ക്ഷമിക്കണം സുജു. നമുക്ക് സുജു ഇഷ്ടമുള്ള വേറെ ഒരുപാട് പാട്ടുകൾ ഒരുപക്ഷെ ഞാൻ പാടുന്നുണ്ടാവും. ഐ എം ദ സോറി. സുമിത് ആവുന്നില്ലായിരുന്നു. ഓൾഡ് സോങ്, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓൾഡ് സോങ് പാടാം. ജോൺസൺ മാഷിൻ്റെ പാട്ട് പാടിയല്ലോ ഓൾഡ് സോങ്. അനുരാഗിണി നടത്തിയോ, അനുരാഗിണി തരറേരി പൂക്കൾ, അനുരാഗിണി എന്ന പാട്ടാണ് ഞാൻ പാടാൻ പോകുന്നത്. ഒന്ന് കിട്ടി കിട്ടി. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ, ഒരു രാഗമാലയായി ഇതു നിന്റെ ജീവനിൽ അണിയൂ അണിയൂ അഭിലാഷ പൂനിമേ. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. ശബ്ദം എല്ലാവർക്കും അമ്മ മണക്കാരനോ. ഞാൻ
സാറിൻ്റെ മറ്റൊരു മനോഹരമായ പാട്ട്. അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു, കണ്ണിവയിൽ പാടത്തു കനലിരിഞ്ഞു, ആ മൻകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമി കാൽപാടുകൾ തേടി നടന്നു രീജപസന്തി, അമ്മ മഴക്കാറിനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കണ്ണിവയിൽ പാടത്തു കനലിരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. ഓക്കെ, അടുത്തത് നമുക്ക് മറ്റു വിശേഷത്തിൽ കുറച്ചൊന്ന് പോയിട്ട് വരാം. സ്റ്റാർ സിംഗറിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഒരുപാട് നല്ല റിലേഷൻഷിപ്പ് നമുക്ക് ഈ പണ്ട് എലിമിനേഷൻ സമയത്തൊക്കെ ഈ ആൾക്കാർ കരയുമ്പോൾ നമുക്ക് ആലോചിച്ചു എന്താണ് ഇങ്ങനെ എല്ലാവരും കരയുന്നത്, അത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. ചുമ്മാ അഭിനയമല്ല, ഒരിക്കലുമല്ല കേട്ടോ. അവിടെ ഒരു ബോണ്ട് എന്ന് പറഞ്ഞൊരു പ്രത്യേക ബോണ്ടാണ് നമുക്ക്. നമ്മൾ പാടുന്നത് നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കണ്ടസ്റ്റൻസ് പോലും, നമ്മളൊരു കണ്ടസ്റ്റൻ്റ് ആണെന്ന് മറന്നിട്ട് അതിനകത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പം ഈ പറഞ്ഞാൽ ആ ഒരു ജേണി അല്ലെങ്കിൽ ആ ഒരു ട്രാവൽ ഭയങ്കര മനോഹരമായ ട്രാവലാണ്. പിന്നെ ഈ പറഞ്ഞ റിലേഷൻഷിപ്സ്, അപ്പോൾ ചിത്ര ചേച്ചി ആയിക്കോട്ടെ, ശരത് സാറായിക്കോട്ടെ, ഇവരെല്ലാം നമുക്ക് എപ്പോഴും വിളിക്കാനുള്ള, അസുഖച്ചൻ സാറായിക്കോട്ടെ, ഉണ്ണികൃഷ്ണൻ, ഇവരെല്ലാം നമുക്ക് എപ്പോഴും വിളിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കുണ്ട്. അതൊക്കെ ഒരു വലിയ കാര്യമാണ്. ഒരു കലാകാരനെ സംബന്ധിച്ച് സാറിന് ഒരു സംശയമുണ്ട്, ഒരു ഡൗട്ടുണ്ട് ചോദിക്കുമ്പോഴത്തേക്കും ശരത് സാറൊക്കെ എപ്പോഴായാലും വിളിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാതെ നീ എന്തിനു പാടി എന്ന് വരെ ചോദിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ പറഞ്ഞില്ല, അതാണ് പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത രണ്ട് കാര്യങ്ങളാണ്. കല്യാണത്തിന് ശേഷം ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല എനിക്ക് ചിത്ര ചേച്ചിയുടെ വകയും ശരത് സാറിൻ്റെ വകയും നമുക്ക് ഒരു ട്രീറ്റ് ഉണ്ടായിരുന്നു. നമുക്ക് വീട്ടിൽ ശരത് സാറാണെങ്കിൽ വെളിയിൽ കൊണ്ടുപോയിട്ട് ഫുഡ്, ശരത് സാറിൻ്റെ ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഫുഡെന്ന് വിചാരിച്ചാൽ മതിയല്ല. അപ്പം കാരണം പുള്ളിയും നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഫുഡ് കഴിക്കാൻ പറ്റി. അപ്പം അങ്ങനെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ആ ഒരു, എത്ര നാളാണോ അതിനായിട്ട് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന ഒരു സ്റ്റഡി എന്ന് പറയുന്നത് വളരെ 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 വലുതാണ്. എനിക്കിഷ്ടമുള്ളൊരു പാട്ട് പാടുന്നതിനെ കുറിച്ച് തന്നെ ഇപ്പം നമുക്ക് ഇത്ര വിദ്യാസാഗർ സാറിൻ്റെ ഒരു പാട്ടിലോട്ട് പോകാം. വിദ്യാജി ഞാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു മെലഡി കിങ് ആണ്. എനിക്ക് തോന്നുന്നു നമ്മൾ വിദ്യാസാഗർ സാർ, എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ ഒരു തോന്നലാണ്, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലെ പാട്ട് പോലെ തന്നെ നമ്മൾ ബി ജിയും നമ്മൾ പഠിക്കുന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്രേഷൻ കേട്ടാൽ തന്നെ നമുക്ക് അതിലൊരു വല്ലാത്തൊരു മെലഡി അദ്ദേഹം വാരി വിതറാറുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ളൊരു പാട്ട് ഞാൻ പാടാം. അതിലുണ്ട് എൻ്റെ ഉണ്ട്. മറിയാതെ പാറി
മനസരസോരം പ്രണയനിലാക്കിളി നീ ശഹാന പാടി ഇതുവരെ വന്നുണർന്നിരാത്തൊരു പുതുരാഗം എവിടെ മറന്നു ഞാനി പ്രിയാനുരാഗം മിഴിയറിയാതെ വന്നു നീ മിഴിയൂഞ്ഞാലിൽ കനവറിയാതേതു കിനാവു പോലെ. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു സോങ്ങാണ് വിദ്യാർത്ഥികൾ. ഒരുപാട് 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 പാട്ടുകളിൽ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. നമ്മളിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പെട്ടെന്ന് പറയുമ്പോഴേ നമുക്ക് ഒരുപാട് പറഞ്ഞു. ഇപ്പം ഒരു ഇതൊക്കെ നമുക്ക് മറക്കാൻ പറ്റാത്ത പാട്ടുകളുടെ ബീജം, ഒരുപാട് ഒരുപാട് ബീജമുണ്ട്. കാരണം വിദ്യാസാധനം ഒരു പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ഫുൾ എപ്പിസോഡ് ഞാൻ വിദ്യാജിയെ കുറിച്ച് പറഞ്ഞു പോകും. സോ അടുത്ത് നമുക്ക് കേൾക്കാം. ഇവിടെ എത്തിയടാ. മാളവിക ശ്രീരാഗമോ? ഓക്കെ, ശ്രീരാഗമോ സരള ശ്രീകുമാർ. എൻ്റെ വല്യമ്മയായ സരള ശ്രീകുമാർ. കറക്റ്റ് സമയത്ത് ശബ്ദം കയറി അടയ്ക്കുകയും ചെയ്തു എന്നുള്ളതാണ്. ശ്രീരാഗമോ തേടുന്നു നീ വീണതൻ പുന്തന്ത്രിയിൽ സ്നേഹാർദ്രമായി ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ നിൻ മൗനമോ പൂമാനമായി നിൻ രാഗമോ ഭൂപാണമായി എൻ മുന്നിൽ നീ പുലർകന്യയായി ശ്രീരാഗമോ തേടും ഏതോ പദം തേടുന്നു നാം ഈ നമ്മളിൽ. ഇമാനുവൽ, താങ്ക് യു ബ്രോ, താങ്ക് യു. മൗനം സ്വരമായി, തീർച്ചയായിട്ടും അതാരാണ് പറഞ്ഞിരിക്കുന്നത്, മൗനം സ്വരമായി. ഓക്കെ, വീണ്ടും ഗോപിക. ഓക്കെ ഗോപിക, അനദർ ഫേവറേറ്റ് സോങ്. അത് അഭിഷേക് ബച്ചൻ സാറിൻ്റെ യുഫിൻ്റെ അമ്മ ഇത്ര കേട്ടാലും നമുക്ക് ആർക്കും മതി വരാത്ത, ഇന്നും കേൾക്കാൻ കൊതിക്കുന്ന പാട്ടുകളിലൊന്നാണെന്ന് തോന്നുന്നു, മൗനം സ്വരമായി. ഓക്കെ, ഇനി മൗനം സ്വരമായി നിർത്തോട്ടെ. മൗനം സ്വരമായി എൻ പൊൻവീണയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ ഉണരും സ്മൃതിയലയിൽ ആരോ സാന്ത്വനമായി മുരളികയോതി ദൂരെ ആ സവലം എൻ ശ്രീരേഖയിൽ സ്വപ്നം മലരായി ഈ കൈക്കുമ്പിളിൽ. ഓക്കെ, മൗനം സ്വരമായി കഴിഞ്ഞു. ആരെങ്കിലുമൊക്കെ വായിക്കാൻ മിസ്സായി പോകുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്രീരാജ് ശ്രീ സൗണ്ട് എഞ്ചിനീയർമാർക്കും വേണ്ടി ഒരു സോങ് പാടുമോ? പിന്നെന്താ, അതെന്തൊരു ചോദ്യമാണ്. നമ്മുടെ സൗണ്ട് ഏറ്റവും കൂടുതൽ മനോഹരമായിട്ട് കേൾപ്പിക്കുന്ന നിങ്ങളല്ലേ താരങ്ങൾ.
അതും അത് ഈ പറഞ്ഞ പോലെ ശ്വാസങ്ങൾ വരുമ്പോൾ അറിയാം, നിങ്ങൾ ഈ പാടുന്നത് പോലെയല്ല അതിന് ഔട്ട്പുട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളുടെ സൗണ്ട് ക്വാളിറ്റിയൊക്കെ മനോഹരമാക്കുന്ന തീർച്ചയായിട്ടും അത് മറ്റു ഞാനത് എല്ലാം പറയുകയാണെങ്കിൽ എഡിറ്റിംഗ് ഉണ്ട്, സൗണ്ടിങ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വിങ് ഉണ്ട്. അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും സൗണ്ട് എഞ്ചിനീയർക്ക് വേണ്ടി നമ്മളൊരു പാട്ട് പാടുന്നതായിരിക്കും. ശരി, ഒരു എം ജി എൻ്റെ ഒരു പാട്ട് പാടാം. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ, കാവതി കാക്കുതൻ കൂട്ടിൽ മുട്ടയിട്ട സ്പെഷ്യൽ ഡെഡിക്കേഷൻ. പിന്നെ അശോകൻ ഗംഗെ, ഇന്നത്തെ സൗണ്ടിൽ ഞാൻ ഗംഗെ പാടിക്കഴിഞ്ഞാൽ മിക്കവാറും ആ നിലവിളി ശബ്ദമിടും എന്നായിപ്പോ. അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട്, ചെറിയൊരു അടപ്പുള്ളത്. കുറച്ച് കൂടുതൽ പ്രാക്ടീസ് ചെയ്യേണ്ട കുഴപ്പമാണ്, വേണ്ടായിരുന്നു. പിന്നെ സൂപ്പർ അരവിൻപൂർ ദൈവം എൻ്റെ ചിത്ര ചേച്ചി നന്ദഗോപാൽ യയാ എല്ലാവർക്കും പരിഗണന കൊടുത്തു, അറിയാതെ എല്ലാ സോങ്സും ഒഴിവാക്കാതെ പാടുന്ന ചേട്ടൻ, ഓ താങ്ക് യു മാനുവൽ ബ്രോ. ശാന്തി മൈ ഫേവറേറ്റ് സോങ് സുജു, താരക പെണ്ണാലെ നാടൻ പാട്ട്, സോറി എനിക്ക് അത്ര പിടുത്തമില്ല നാടൻ പാട്ടുകൾ. ഓക്കെ ഗോപിക, സുജു, താരക പെണ്ണാലെ. ശരി, നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ, ഈ പറയുന്ന പോലെ ഒരു കോവിഡ് സിറ്റുവേഷനാണ്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും നമ്മുടെ ഗവൺമെൻറ് പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാനും ഫാമിലിയോടുകൂടി തന്നെയായിരുന്നു വെളിയിൽ പ്രോഗ്രാംസ് വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമ്മൾ ചെയ്തിരുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇപ്പോഴും നമ്മളെ വിട്ട് മാറിയിട്ടില്ല ആ ഒരു അസുഖം. അതുകൊണ്ട് തന്നെ നമ്മൾ വെളിയിൽ പോകുന്നുണ്ടെങ്കിൽ ഒരുപാട് കെയർഫുൾ ആയിരിക്കണം. സാനിറ്റൈസേഴ്സ് ആയിക്കോട്ടെ, മാസ്ക് ആയിക്കോട്ടെ, പോയിട്ട് വരുമ്പോൾ ഒരുപാട് ഹെൽത്ത് നോക്കണം. ഇത്രയും പെട്ടെന്ന് ഈ ഒരു സിറ്റുവേഷൻ മാറാൻ വേണ്ടി നമ്മളെല്ലാം കൂടെ വിചാരിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ. അത് ഉടൻ മാറട്ടെ. ആൻഡ് 2020 എനിക്കൊരു വലിയൊരു ഭാഗ്യം കിട്ടിയത് ഈ പറഞ്ഞ പോലെ ഗോപി സുന്ദർ, ഗോപി ചേട്ടന് വേണ്ടിയിട്ട് ഒരു ടൈറ്റിൽ ട്രാക്ക് ചെയ്യാൻ പറ്റി കൗമുദി ചാനലിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അതൊരു എനിക്കൊരു ഒരു ഭയങ്കര 2020 ആക്ച്വലി ഈ പറഞ്ഞ പോലെ വളരെ ലിമിറ്റഡ് ആയിട്ട് മാത്രമേ നമ്മൾ വർക്ക്സ് എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പം അതിൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ് അദ്ദേഹത്തെ പോലൊരു വലിയ വ്യക്തിക്ക് വേണ്ടി എനിക്ക് മ്യൂസിക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതാണ് എൻ്റെ 2020 ഏറ്റവും പറഞ്ഞ പോലെ ഇതുവരെയുള്ള ഒരു കമ്പോസിഷനിൽ നല്ല. പിന്നെ ഒരുപാട് വേറെ വർക്ക്സ് ഉണ്ടെങ്കിൽ പോലും ഒരുപാട് ഇറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ ഇങ്ങനൊരു വിശേഷം കൂടി നിങ്ങളുടെ അടുത്ത് പറയണം തോന്നി. പിന്നെ ഈ പറഞ്ഞ പോലെ എനിക്ക് എൻ്റെ ഗുരുനാഥൻ്റെ ഒരു പാട്ട് പാടാൻ തോന്നും. അതായത് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് ഗുരുക്കന്മാരെ കീഴിൽ പഠിക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വൈകുണ്ഠപതി സാർ, സുനിൽ സാർ, പാർവതീപുരം പത്മനാഭയ്യർ സാർ, അതിൽ എന്നും എൻ്റെ ഉള്ളിൽ എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ എനിക്ക് ലൈറ്റ് മ്യൂസിക് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വളരെ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ നേരം ഒരുമിച്ച് അടുത്തിരുന്ന് അദ്ദേഹം പഠിപ്പിച്ചിരുന്ന പാട്ടുകൾ, അദ്ദേഹം പഠിപ്പിച്ചിരുന്ന പിന്നെ എന്താ പറയുക റെക്കോർഡിങ്സ് അദ്ദേഹത്തിൻ്റെ കൂടെ നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടാം. തങ്കമുരുകും നിന്റെ മെയ്ത്തകിടിൽ ഞാനിൻ നെഞ്ചിലെ അനുരാഗത്തിൻ മന്ത്രമെഴുതുമ്പോൾ കണ്ണിലെരിയും കുഞ്ഞു
മൺവിളക്കിൽ വീണ്ടും വിങ്ങുമൻ അഭിലാഷത്താലെണ്ണ പകരുമ്പോൾ തെച്ചി പൂഞ്ചോട്ടിൽ തത്തും ചുണ്ടിന്മേൽ ചുംബിക്കുമ്പോൾ ചെല്ലക്കാറ്റി കൊഞ്ചുമ്പോൾ എന്തിനീ നാണം തേനിളം നാണം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളെ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളെ ഏതപൂർവതപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നീ രാഗലോല പരാഗസ് ചന്ദ്രമുഖബിംബം. ഇടയ്ക്ക് ഇവിടെ മൈക്കിൽ ചെറിയൊരു കട്ട് വന്നതാണ്, ക്ഷമിക്കുക. അപ്പോൾ രാധാകൃഷ്ണൻ സാറിനോട് രാധാകൃഷ്ണൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ഇത്. പിന്നെ എനിക്ക് ഇതാണ് ഞാൻ ആദ്യമായിട്ട് സാർ സംഗിൽ വന്നപ്പോഴത്തേക്കും, അതായത് ഓഡിഷൻ റൗണ്ടിൽ ഞാൻ പെർഫോം ചെയ്ത പാട്ടുകളിലൊരു പാട്ടായിരുന്നു ഈ പാട്ട്. കാരണം പെട്ടെന്നൊരു നെസ്റ്റ് അടിച്ചപ്പോഴത്തേക്കും എനിക്കിത് പാടാൻ തോന്നിയാണ്. അടുത്തത് ഒരു ചെമ്പനി ഈശ്വരചിന്ത പഴയ പാട്ടാണ്. ഐ എം സോറി അഞ്ജന, പാടിക്കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് പാടണം, അല്ലെങ്കിൽ ഇത് മോശമാണ്. ഓക്കെ, അടുത്തത് പ്രീത് രാജീവ് ഒരു ചെമ്പനീർ. ഓക്കെ, അവിടെ ഒരു ചെമ്പനീർ പോര്. നല്ല പാട്ടാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഉണ്ണികൃഷ്ണൻ സാറിൻ്റെ ഒരു പാട്ടാണ് ഒരു ചെമ്പനീർ പൂവരത്തം. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നേർക്കു നീട്ടില്ല. എങ്കിലും എങ്ങനെ നീ അറിഞ്ഞു എൻ്റെ ചെമ്പനീർ പൂക്കുന്നതായി, നിനക്കായി സുഗന്ധം പകർത്തുന്നതായി നിനക്കായി. പറയൂ നീ പറയൂ, പറയൂ നീ പറയൂ. ഒരു ചെമ്പനീർ പൂവിറുത്തു ഞാനോ മലേ, ഒരു വേള നിന്നെ കുളിയിട്ടില്ല. സാർ തന്നെയായിരുന്നു ഇതിൻ്റെ മ്യൂസിക്കും. ഒരു ഭയങ്കര ഒരു ഒരു ഫീലുള്ളൊരു സോങ്ങാണ് സാറിൻ്റെത്. ഓക്കെ, എനിവേ താങ്ക് യു, അത് ആ പാട്ട് എനിക്ക് ഇതുപോലെ പാടാൻ പറ്റി. പിന്നെ ഒരു തമിഴ് സോങ് ശരിയാണ്, കുറേ നേരമായാലും ഒരു തമിഴ് സോങ് പാടാല്ലേ. ഓക്കെ, ഉയിരെടുത്താലോ. കാതൽ
காலம் தடுத்தால் என்னை மண்ணோடு கலந்து விடு உயிரே உயிரே வந்து என்னோடு கலந்து விடு நினைவே நினைவே இந்த நெஞ்சோடு கலந்து விடு ரஹ்மான் சாரின் ஒரு பாட்டு അങ്ങനെ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ എനിക്കറിയാം എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണെന്ന് അറിയാം. പറഞ്ഞ പോലെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് കണ്ടസ്റ്റൻസിന് വളരെ 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 വലുതാണ്. നമുക്ക് നിങ്ങളെ കാണാൻ കഴിയുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ വായിച്ചുള്ളൊരു എക്സാമ്പിൾ എത്താം. 96 നമ്മൾ ചെയ്ത പ്രോഗ്രാം കണ്ടിട്ട് നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എവിടെ പോയാലും അതാണ് അതിൻ്റെ കുറേ ബെനിഫിറ്റ്സ്. ഒരുപാട് നല്ല ആൾക്കാരെ പരിചയപ്പെടാൻ വേണ്ടി നമുക്ക് കുറേ നമ്മളെ അറിയാത്ത നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് എവിടെ പോയാലും നമ്മൾ വീട്ടിൽ നിന്ന് വെളിയിലിറങ്ങിയാൽ നമ്മൾ കാണുന്ന ആൾ തൊട്ട് ഒരു പക്ഷേ നമ്മളറിയാത്ത ഒരാളായിരിക്കും വളരെ പോസിറ്റീവായിട്ട് നമ്മളോട് സംസാരിക്കും. അത് 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 ഒരുപാട് ഗുണം ചെയ്യുന്നൊരു കാര്യമാണ്. അത് വളരെ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ് ഈ പറഞ്ഞ പോലെ. ചിലപ്പോൾ ചില സ്ഥലത്ത് എനിക്കിപ്പോൾ ഓർമ്മയുണ്ട് ഒരു പക്ഷേ അവിടെ ഒരു ട്രെയിൻ ജേണി ഞാൻ പോകുന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു. ചാടി കയറിയതാണ്. ടിക്കറ്റ് എടുത്താൽ മറ്റേ കൺവേർട്ട് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ നമ്മളെ കണ്ട് ഒരു വെൽവിഷർ വന്നിട്ട് വരൂ നമ്മുടെ കൂടെ ഇരിക്കും എന്ന് പറഞ്ഞ് ഫാമിലിയുടെ കൂടെ ഇരുത്തി അവരുടെ ആഹാരമൊക്കെ കഴിച്ച് രണ്ട് എന്താ പറയുക എല്ലാം ബജ്ജിയെല്ലാം വാങ്ങിച്ചെന്തൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് ആ കോച്ചിയിൽ നിന്ന് മാറി ശരിക്കും കൺവേർട്ട് ചെയ്ത് അടുത്തൊരു പിന്നെ സീറ്റിലൂടെ പോയത്. സോ അതാ പറഞ്ഞു. അപ്പം ഈ നിങ്ങൾക്ക് ഈ കിട്ടുന്നൊരു ഫെയിം അത് വളരെ പോസിറ്റീവായിട്ട് നല്ല രീതിയിൽ അത് കൊണ്ടുപോവുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും അത് ബെനിഫിറ്റ് മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാക്കത്തുള്ളൂ. ഇനി അടുത്ത മെസ്സേജിലോട്ട് പോട്ടെ. മലറുകളെ വടിയിലോ മലർകളെ ഇത് എന്നെ കനവാ മലർകളെ മലർകളെ ഇത് എന്നെ നിനവാ ഉരുകിയതേ പെരുകിയതേവിളിവെള്ളം വിണ്ണോടും നീതാൻ മണ്ണോടും നീതാൻ കണ്ണോടും നീതാൻ വാ മലർകളി മലർകളി ഇത് എന്നെ കനവാ മലർകളി മലർകളി ഇത് എന്നെ നിനവാ അതാരായിരുന്നു ഡെഡിക്കേഷൻ മലകളി റഹ്മാൻജിയുടെ മറ്റൊരു ഗംഭീരമായ പാട്ട്. മലറുകളി ആരായിരുന്നു? മലറുകളി സരള ശ്രീകുമാർ. താങ്ക് യു മലറുകളി. ഒരുപാട് പേര് സോറി ഞാൻ വീണ്ടും പറയുന്നുണ്ട് ഒരുപാട് കമൻസ് വായിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് മൂളി പോകുന്നുണ്ട്. വരുന്നത് വെച്ചാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ. അപ്പം എനിക്ക് പറയാനുള്ള ഒരു വട്ടം കൂടിയൻ നമ്മുടെ സെഷൻ ഒരു മിനിറ്റ് ഗസൽ പാടുന്നു. ഞാൻ അതാണ് ഉഗ്രം വിറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഗിറ്റാറും നല്ല കീസ് എല്ലാം അറേഞ്ച് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയായിരുന്നു. പക്ഷേ പറഞ്ഞ പോലെ ശബ്ദം ഭയങ്കരമായിട്ട് അടഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് അത് മാത്രമേ കേൾക്കുള്ളൂ, എൻ്റെ ശബ്ദം കേൾക്കില്ല. അപ്പം അതുകൊണ്ട് നമുക്കുള്ള ശബ്ദം വെച്ച് നമുക്ക് ഇങ്ങനെ അങ്ങ് സെറ്റ് ചെയ്യാം എന്ന് പ്ലാൻ ചെയ്തിട്ട് ഞാൻ അതെല്ലാം അങ്ങ് ക്യാൻസൽ ചെയ്ത് ഗസലൊക്കെ പാടണമെന്ന് എനിക്കുണ്ട്. പക്ഷെ എൻ്റെ ശബ്ദം കാരണം അതിപ്പോൾ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. പിന്നെ ഓക്കെ. ആരാകും ഫ്രം ക്ഷണക്കത്ത്, സന്ദീപ്. അതെ, ശരത് സാറിൻ്റെ മറ്റൊരു ഗംഭീരമായ പാട്ടാണ്. സാറിൻ്റെ ശരിക്കും ആരാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിൻ്റെ മുന്നിൽ ആരാഗം എന്ന പാട്ട് പാടി വളരെ നല്ല കമൻസ് മേടിക്കാൻ ഉള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടി. എന്നാലും മറ്റൊരു പാട്ടിൽ എന്നെ വലിച്ചു കീറി ഒട്ടിച്ചിട്ടുമുണ്ട്. ബട്ട് സ്റ്റിൽ ഇതൊരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ്. ആ
ആരാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം ലാളനമായി നിരാമയമാം പരാഗണമാം ലാളനമായി നിരാമയമാം പരാഗണമാം ഉദയരാഗപരപദംഗമുണരുകയായി എൻ ഹൃദയ മന്ത്രപദതളങ്ങളുണരുകയായി വിദൂരതയിലാരാഗം മധുമയമാം രാഗം ആനാദം അനുപമലയകരനാദം സന്ദീപ്, എൻ്റെ ഫ്രണ്ട് സന്ദീപ്, താങ്ക് യു സോ മച്ച്. സാറിൻ്റെ പാട്ട് വീണ്ടും ഓർമ്മിപ്പിച്ചതിൽ വീണ്ടും ഞാൻ അറിയാതെ സാർ സിംഗർ വേദിയിലോട്ട് പോയി. പിന്നെ പറയുമ്പോഴത്തേക്കും ഒരാളെ വിട്ടു വരാട്ടെ, രഞ്ജിനി ചേച്ചി. രഞ്ജിനി ചേച്ചി ഒരു എന്താ പറയുക, ഒരു കോൺഫിഡൻസ് ബൂസ്റ്ററാണ്. നമ്മളീ പറഞ്ഞ പോലെ നമ്മുടെ മൂഡിനെ മാറ്റി നമുക്ക് ഭയങ്കര പോസിറ്റിവിറ്റി നമുക്ക് തരുന്നൊരു വ്യക്തിയാണ്. ഒരു വലിയൊരു തൂണാണത്, തീർച്ചയായിട്ടും ആ ഒരു പ്രോഗ്രാമിൽ വലിയൊരു തൂണാണ്. അപ്പം രഞ്ജിനി ചേച്ചിയുമായിട്ടും വളരെ നല്ല ഒരു റിലേഷൻ നമുക്കിപ്പോഴും ഞാൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. രഞ്ജിനി ചേച്ചി എൻ്റെ ഒരു ഒരു ടൈറ്റിൽ ട്രാക്ക് പാടിയിട്ടുണ്ട് ഹീറോയിൻ സിനിമയ്ക്ക്. എനിക്ക് നല്ലൊരു സിംഗറാണ്, അടിപൊളി സിംഗറാണ് ചേച്ചി. അപ്പോൾ ചേച്ചിയുടെയും ഒരു ചേച്ചിക്ക് എനിക്ക് വേണ്ടി എൻ്റെ ഒരു പാട്ട് ചേച്ചി നന്നായിട്ട് പാടിയിട്ടുണ്ട്, ഹീറോയിൻ എന്നാണ് സിനിമ. അതിൻ്റെ പല ചേച്ചിയുടെ പല ഡൈനാമിക്സ്, അതായത് ബേസ്ഡ് ഒരു ഡൈനാമിക് ശരത് സാറ് യൂസ് ചെയ്തിട്ടുണ്ട് സാറിൻ്റെ ഒരു പടത്തിൽ. എനിക്ക് പറഞ്ഞ പോലെ എല്ലാ ഡൈനാമിക്സും ചേച്ചിയുടെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഉഗ്രൻ സിംഗറാണ് ചേച്ചി. ആ പടം ഇറങ്ങിയിട്ടില്ല. പിന്നെ ഓക്കെ, സുജു തോമസ്, എത്രയോ ജന്മമ. അപ്പം എനിക്ക് തോന്നുന്നു ഈ പാട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ ടൈമായി എന്ന് തോന്നുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ഈ ഒരു പ്ലാറ്റ്ഫോം ഇന്ന് എവിടെ എനിക്ക് കമൻസ് അയച്ച, എനിക്ക് മെസ്സേജ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ്. എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റി, എനിക്ക് എൻ്റെ വിശേഷങ്ങൾ പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ വരുന്ന സ്റ്റാർ സിംഗറിന് വൻ വരവേൽപ്പാണെന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ നിങ്ങളുടെ സപ്പോർട്ട് വളരെ 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 വലുതാണ്. അപ്പം ഇതേപോലെ ഞങ്ങളെയും സപ്പോർട്ട് ചെയ്യാം. നമ്മുടെയൊക്കെ പല പ്രോജക്റ്റുകൾ വെളിയിൽ വരുന്നുണ്ട്, അപ്പോൾ അതിനെയും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഒരുപാട് സന്തോഷം വീണ്ടും എല്ലാവരെയും കാണാൻ പറ്റി, എല്ലാവരുടെയും പിന്നെ കമൻസ് വായിക്കാൻ പറ്റി. എനിക്ക് പറ്റുന്ന രീതിയിൽ ശബ്ദം അടച്ചിരിക്കുകയാണ്, സ്റ്റിൽ പറ്റുന്ന രീതിയിൽ ഞാൻ പാട്ടുകൾ പാടി. എന്തായാലും ഒരു ബാങ് ഓണായിട്ട് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഞാൻ തൽക്കാലം എല്ലാവർക്കും ഞാൻ താങ്ക് യു പറയുന്നു. എന്നിട്ട് ഞാൻ എത്രയോ ജന്മമായി പാടി നമ്മുടെ ലൈവ് ഇവിടെ അവസാനിക്കുകയാണ്. സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ ആൻഡ് ഓൾ ദി ബെസ്റ്റ് ദ കണ്ടസ്റ്റൻസ്. ഈ പറഞ്ഞ പോലെ പുതിയ സെലക്റ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാർ സിംഗർ കണ്ടസ്റ്റൻസിന് ഒരു അടിപൊളി വർഷമാവട്ടെ എല്ലാ പ്രാർത്ഥനകളും. ഓക്കെ, അപ്പം ലാസ്റ്റ് സോങ്ങിലോട്ട്. എത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു, അത്രമേലിഷ്ടമായി നിന്നെയും പുണ്യമേ. ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ, ഇത്രയോ ജന്മമായി നിന്നെ ഞാൻ തേടുന്നു. വൺസ് അഗെയിൻ താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്.